ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു അപരൻ. കാഴ്ചയിൽ മോദിയോട് വളരെയധികം രൂപസാദൃശ്യമുള്ള ഇദ്ദേഹത്തിന്റെ പേര് ലാൽജി ദേവ്രിയ എന്നാണ്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ മോദിയെ ഒരു തരത്തിലും അനുകരിച്ചിട്ടില്ലെന്നും ചെറുപ്പം തൊട്ട് തന്നെ തന്റെ രൂപവും പെരുമാറ്റശൈലിയും എല്ലാം ഇതുപോലെ തന്നെയാണെന്നുമാണ് ലാൽജി പറയുന്നത്. മോദിജിയോടുള്ള സാദൃശ്യത്തിന്റെ പേരിൽ കാലങ്ങളോളം വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയെ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വന്നു ലാൽജിക്ക്. ലാൽജിയുടെ പത്നി ഭാരതിക്കും ഇതിന്റെ പേരിൽ ചില അനുഭവങ്ങളുണ്ട്. ലാൽജിയുടെ ഭാര്യ ഭാരതിയെ നാട്ടുകാർ കളിയാക്കി വിളിക്കുന്നത് യശോദാബൻ എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അസാമാന്യമായ രൂപസാദൃശ്യം നാം സൗമി ഗാമോ എന്നൊരു ഗുജറാത്തി ചിത്രത്തിൽ മോദിയുടെ റോളിൽ അഭിനയിക്കാനുള്ള അവസരം പോലും ലാൽജിക്ക് നേടിക്കൊടുത്തു. എന്നാൽ സ്വന്തമായി ഒരു ക്ഷീര വ്യവസായ സംരംഭം നടത്തുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് മോദി 45 വർഷക്കാലം ഒരു കറയറ്റ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്നതാണ് വസ്തുത. ഇതാണ് കഥയിലെ ട്വിസ്റ്റ്. 2018 കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ ലാൽജി ദേവ്രിയ BJP ചെന്ന് ചേരുന്നു. അതിനുശേഷം മോദിയുമായുള്ള തന്റെ രൂപസാദൃശ്യം ബലപ്പെടുത്താനുള്ള എല്ലാ വിദ്യകളും ലാൽജി മനഃപൂർവ്വം തന്നെ പയറ്റിയിട്ടുണ്ട്. ഇന്ന് ലാൽജിയുടെ ജോലി റാലികളിൽ നരേന്ദ്രമോദിയെ അനുകരിച്ച് ജനങ്ങളെ രസിപ്പിക്കുക എന്നതാണ്. ഇതുവരെ 700+ റാലികളിൽ മോദി വേഷത്തിൽ ചെന്നിറങ്ങിയിട്ടുണ്ട് ലാൽജി. 8-10 വർഷം മുമ്പ് ഒരിക്കൽ ഗുജറാത്തിലെ ഏതോ ഒരു തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധ ലാൽജിയുടെ കാലിൽ തൊട്ട് പെട്ടെന്ന് വന്ന് വന്ദിച്ചു. അദ്ദേഹത്തിന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ വൃദ്ധ ഒരു ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. താൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമ്പോൾ താൻ പ്രാർത്ഥിക്കാറുള്ളത് ഒരു കാര്യം മാത്രം, നിങ്ങൾ പ്രധാനമന്ത്രിയാവണം. ഇതാണ് അവർ ലാൽജിയോട് പറഞ്ഞത്. സംസാരത്തിനിടെ അവർ പലകുറി ലാൽജി മോദിജി എന്ന് വിളിച്ചാണ് സംസാരിച്ചത്. ഞാൻ മോദിയല്ല, ഉള്ളത് രൂപസാദൃശ്യം മാത്രമാണെന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാൻ തനിക്ക് തോന്നിയില്ല എന്നാണ് ലാൽജി ഇതേപ്പറ്റി പറയുന്നത്. എന്നാൽ പിന്നീട് 2014 പ്രധാനമന്ത്രി ആയ ശേഷം നരേന്ദ്രമോദിയുടെ ജനപ്രീതി വർദ്ധിച്ചു വരുന്ന ആ കാലഘട്ടം ലാൽജിയെ തന്റെ രൂപസാദൃശ്യം പ്രതീക്ഷിച്ചിരിക്കാത്ത ചില കുഴപ്പങ്ങളിലും കൊണ്ടു ചാടിച്ചു. 2017 അഹമ്മദാബാദിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു റാലിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു ലാൽജി. അവിടെ വെച്ച് ചില മാധ്യമപ്രവർത്തകർ ലാൽജിയുടെ ചില ചിത്രങ്ങൾ എടുത്തു. അടുത്ത ദിവസം പ്രാദേശിക പത്രങ്ങളിൽ രാഹുലിന്റെ റാലിയിൽ മോദി പങ്കെടുത്തു എന്ന മട്ടിൽ അച്ചുനിരുന്നു. ഈ വിവാദങ്ങൾ പാർട്ടിയുമായി ലാൽജി തെറ്റുന്നതിലേക്കാണ് എത്തിയത്. ഒന്നുകിൽ ഈ മോദി സ്വരൂപം മാറ്റുക, അല്ലെങ്കിൽ പാർട്ടി വിടുക. ഈ അഭിപ്രായം പാർട്ടിയിൽ നിന്നുണ്ടായപ്പോൾ അതിൽ ക്ഷുഭിതനായ ലാൽജി 40+ താൻ പ്രവർത്തിച്ച കോൺഗ്രസ് വിടാനുള്ള ആ ശക്തമായ തീരുമാനത്തിലേക്കാണ് എത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബംഗ്ലാദേശിൽ എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ജഷാരേശ്വരി കാളി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തി, കാളി വിഗ്രഹത്തിൽ കിരീടം ചാർത്തി. ഇതിനുശേഷം മനുഷ്യകുലത്തെ കോവിഡിൽ നിന്ന് മുക്തമാക്കാൻ കാളിദേവിയോട് പ്രാർത്ഥിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിലെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ ജീവിതത്തിലെ തന്റെ ആദ്യ പോരാട്ടം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നു എന്ന പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളും വലിയ ശ്രദ്ധ നേടിയിരുന്നു. 20-ാം വയസ്സിൽ ബംഗ്ലാദേശിന് വേണ്ടി ഇന്ത്യയിൽ സത്യാഗ്രഹം ഇരുന്ന തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പ്രതികരിച്ചു. എത്രയോ പേരാണ് നരേന്ദ്രമോദി എന്ന ആ വ്യക്തിത്വത്തെ ആദരിക്കുന്നത്. തന്റെ 45 വർഷക്കാലമായുള്ള പാർട്ടി പ്രവർത്തനം വേണ്ടെന്ന് വെച്ച് പ്രധാനമന്ത്രിയുടെ രൂപസാദൃശ്യം മാത്രം തനിക്ക് മതി എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന ലാൽജിയെ പോലെയുള്ള നിരവധി പേർ ഈ രാജ്യത്ത് ഇപ്പോഴും നരേന്ദ്രമോദിയെ ഹൃദയം കൊണ്ട് ആരാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.